ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂയിലേക്ക് സാർ. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മലയാളം മൂവിയാണ്. 2023 ചിത്രം റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലയാളം മാക്സിൽ ഒടിടി പ്ലാറ്റ്ഫോം റിലീസായിട്ടുണ്ട്. റാണി ദി റിയൽ ഹീറോ എന്നാണ് മൂവിയുടെ പേര്. ശങ്കർ രാമകൃഷ്ണനാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തത്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ തിരക്കഥ. കാശി നോക്കി കഴിഞ്ഞാൽ ഇന്ദ്രൻസ്, ഗുരു സോമസുന്ദരം, അതുപോലെ തന്നെ ഭാവന, ഹണി റോസ്, അശ്വന്ത്ലാൽ, അശ്വന്ത് കൃഷ്ണ, മലാപാർവതി, അനുമോൾ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന താരങ്ങളായി വന്നിട്ടുള്ളത്. ഇതൊരു മിസ്റ്ററി, ഒരു കേസന്വേഷണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ത്രില്ലറിലാണ് അവർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. റാണി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് റാണിമാരുണ്ട്. ഉർവിശി, അങ്ങനെ ഒരുപാട് പേരൊക്കെ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് മണിമൽ രാജു ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയി. അപ്പോൾ ബാക്കി ഒരുപാട് താരങ്ങൾ ഉണ്ട്, ഒരു കേസന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെയാണ് റാണിയിലെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തുടക്കം തന്നെ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അവിടേക്ക് ഒരു എം എൽ എ വരുന്നു, ഒരു സ്വാമന്ത്രം അവതരിപ്പിക്കുന്ന കഥാപാത്രം. അപ്പോൾ അദ്ദേഹം ആട് സെൽവം, അതുപോലെ തന്നെ വേറൊരു പേരുകൂടി പറയുന്നുണ്ട്. കാരണം മുഖത്തെടുക്കാൻ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രങ്ങളോ പേരുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയത്. ധർമ്മരാജൻ, ധർമ്മരാജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു തമിഴ്നാട് ബേസ് ആയിട്ടൊക്കെയാണ് തോന്നുന്നു സ്റ്റോറി മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഇൻസിഡൻ്റായിട്ട് ഒരു എം എൽ എ കൊല്ലപ്പെടുന്നു. പിന്നീട് കേസന്വേഷണമായി മുന്നോട്ട് പോകുന്നു. അതുമായിട്ട് ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടി അറസ്റ്റ് ചെയ്യുന്നു, റാണി എന്ന് പറഞ്ഞിട്ടുള്ളതിൽ. പോലീസുകാരും എല്ലാവരും കൂടി അവരിലേക്ക് കുറ്റം ആരോപിക്കുന്നു. പിന്നീട് ഒരു വേറൊരു പോലീസുകാരെ കുറ്റം, റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണമാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചത്. ഇന്ദ്രൻസ് കഥാപാത്രം അതൊക്കെ റാണി മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കാര്യമായിട്ട് ഇതിലൊന്നും തന്നെ എടുത്തു പറയാൻ ആയിട്ടൊന്നും തന്നെ ഇല്ല. തുടക്കത്തിൽ അതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊള്ളാൻ പറ്റുന്നു എങ്കിൽ പോലും തുടക്കം തൊട്ട് കൊടുക്കുമ്പോൾ ഒരു വലിച്ചൊരു ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഒരു സീരിയസ് ട്രാക്കിലാണ് യൂസ് ചെയ്യാൻ ശ്രമിച്ചത്. കാരണം ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്ന തന്നെ പലർക്കും എന്താ പറയുക, ഒരു ഐഡൻറ്റിറ്റി കൊടുക്കും മുമ്പായിട്ട് പെട്ടെന്ന് പടപ്പെടപ്പാന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെയായിരുന്നു ചിത്രവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കാണുന്ന പ്രശ്നം കൺവീസിങ് ആയിട്ടുള്ള സീൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ കൂടി ഒരു അവിൽ കൊഴിഞ്ഞൊരു പരിവം പോലെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ലാസ്റ്റ് ഭാഗത്ത് ഭാവനൊക്കെ വരുന്നുണ്ട്. ഭാവനൊക്കെ വെറും ഒരു കോമഡി പീസ് ആക്കിയിട്ടാണ് കളഞ്ഞത്. ഇന്ദ്രൻസ് അതിരിക്കുന്ന കഥാപാത്രം ചില നേരത്തെ ഗോക്കി ലെവലിൽ തന്നെയായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രായപരിധി അല്ലെങ്കിൽ നമ്മുടെ ജാക്സൺ ബസാലൊക്കെ അവതരിപ്പിച്ച ആ ഒരു പോലീസുകാരൻ്റെ ഒരു കഥാപാത്രം, ആ ഒരു ടച്ചൊക്കെയാണ് പിടിച്ചുള്ള കുറച്ച് ഏജറായിട്ട് ഒരു കുറച്ച് രോഗമൊക്കെ ബാധിച്ചായിട്ടുള്ള കഥാപാത്രമായിട്ട് ഇന്ദ്രൻസ് ചെയ്തിട്ടുള്ളത്. അത് വേണ്ട വിധത്തിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. മണിയമ്പിള്ളി രാജു പിന്നെ ഒരു പോലീസ് ഓഫീസർ വേഷത്തിലാണ്. കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ഒന്ന് രണ്ട് സീൻസിലുള്ളൂ. ഉർവിഷൊക്കെ മഹാപോറായിട്ടാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഒട്ടും തന്നെ ഒരു ആപ്റ്റ് ചെയ്യാത്തൊരു കഥാപാത്രം. അതിന് മലപ്പാർവതി, അനുമോള്, ഹണി റോസൊക്കെ ഉണ്ട്. ഹണി റോസൊക്കെ എന്തിനോ വേണ്ടി തിളച്ച പോലെ സാമ്പാറായിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഒട്ടും തന്നെ കൺവിൻസിങ് ആയിട്ട് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. കാരണം പല പല ചോദ്യവും നമ്മുടെ മുമ്പിലേക്ക് ബാക്കിയാക്കപ്പെടും. കാരണം എന്ത് ഒരു നല്ലൊരു തീമിൽ എടുക്കേണ്ട സബ്ജക്റ്റ് വീണ്ടും നമ്മൾ കണ്ടുമടുത്തിട്ടുള്ള ഒരുപാട് ഭൂപ്രശ്നമായി, ഇപ്പോൾ തന്നെ ആദിവാസിയുമായി, ഇപ്പോൾ തന്നെ പണ്ടത്തെ കാലഘട്ടത്തിലെ താഴ്ജാതി, കീഴ്ജാതി, ഇലക്ഷൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും കൂടി എല്ലാം കൂടി ഒരു കൂട്ടിക്കുഴച്ച് ഒരു ഉണ്ട പരിപാടിയോട് ചെന്ന് അവസാനിപ്പിക്കുന്നുണ്ട്. ഒട്ടും തന്നെ ഇൻട്രസ്റ്റിംഗ് ആവുന്നില്ല. കാരണം എന്താണ് സംഭവം എന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചെക്ട് ഈ കഥാപാത്രം അതിലേക്ക് ഇഞ്ചെക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ വേണ്ട രീതിയിൽ പോലെയായിരുന്നു യൂസ് ചെയ്തത്. കാരണം ഇമോഷണലായിട്ടുള്ള പല പല സീൻസുകളും ഇതിൽ അവർ എന്താ പറയുക കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും കാരണം പ്രശ്നം ഒട്ടും തന്നെ കൺവിൻസിങ് ആയിട്ടുള്ള സീൻസോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒട്ടും തന്നെ ഒരു എന്താ പറയുക ഒരു ഭയങ്കര വലിച്ചിലനുഭവപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഒരു ദുരന്തം, ഒരു റബ്ബർ പാൻ്റ് പോലും ഇത്രയേറെ വലിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ആദ്യാദ്യ വലിച്ചിലാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ കാണാതെരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൈലബിൾ എന്ന് ഞാൻ പറയുള്ളൂ. ഒഴിവാക്കും എന്നായിരിക്കും നല്ലത്. കാരണം അത്രയേറെ സമയം നിങ്ങൾക്ക് കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ടാൽ ഇന്നത്തെ ഇപ്പോൾ തന്നെ ലൈക്ക് ഷെയർ എന്ന കാര്യം പരിഗണിക്കുക. അതായിരിക്കും ബൈ ബൈ ഫ്രണ്ട്സ്.